വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം ആദ്യം നമ്മൾ ഈ പൊടി പൊടിയായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ ചേർത്ത് പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. അത് എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ തനി കുണിങ്ങനത്തെ പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി തുളസി എന്ന് കുറച്ച് കാസാണ് ഇടന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ അടി പിടിക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് ആ വെളുത്തുള്ളിയുടെ ആ ഒരു മണം മാറണം. ഒരു വെളുത്തുള്ളിയുടെ ഒരു മണം മാറി വരുന്ന സമയത്ത് അതാ കുറച്ച് പച്ചമുളക് കഴിഞ്ഞിരുന്നു. വെളുത്തുള്ളിയുടെ ഈ മൂത്തോന്ന് അറിയാനായിട്ട് ഇങ്ങനെ മണപ്പിച്ച് നോക്കിയാൽ അറിയാം മൂത്ത് വെളുത്തുള്ളി മൂത്തല്ല. അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂട്ടി വെച്ചേക്കാം. ഈ സമയം കിട്ടും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഏകദേശം മൂത്ത് കഴിഞ്ഞു. നമുക്കതിലേക്ക് ഒരു ശകലം ഒരു പിടി കൊച്ചുള്ളി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പിടി കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള സവാളയും അതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇത് അരിഞ്ഞില്ലേ സവാളയൊക്കെ കുറച്ചിട്ടാൽ മതി. കാര്യം 110 രൂപ കണ്ട ഒരു കിലോ സവാള. അപ്പോൾ ഈ സവാള പച്ചമുളകും കൂടെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല. ഇനി ഇതിനകത്തൊരു പുതിയ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് സവാള പെട്ടെന്ന് വാടി കിട്ടും. ശകല ഉപ്പ് ഇതിലിട്ടാൽ സവാള നമ്മൾ പെട്ടെന്ന് വാടി കിട്ടും. ഈ സവാള ഒന്ന് വഴുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കഴുകി വച്ചിരിക്കുന്ന തക്കാളി കട്ടി വരണം കേട്ടോ. ഇത് നല്ല സീൻ മാത്രം എന്നാൽ എല്ലാം വിജയമാണ്. കറിവേപ്പിലാണ് കറിവേപ്പില നമ്മൾ മുമ്പേ ഇടണ്ടായിരുന്നു. സാരമല്ല, ഇപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ചിക്കൻ വെന്ത് കഴിഞ്ഞ ശേഷം കൂടെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ കറിവേപ്പില ഇടുന്നുണ്ട് അടിച്ചു പിടിക്കില്ല എന്ന് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അറിയാൻ വയ്യ, കറിവേപ്പില അടിച്ച് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കിലോയും ഇച്ചിരി കൂടെ കാണും ചിക്കൻ. കാര്യം 1700 അങ്ങോട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ 1000-1600 ഗ്രാം അങ്ങ് പോകുമ്പോൾ 1 കിലോയോ 1200 കാണും. ഞാൻ തൂക്കാൻ നോക്കിയില്ല. ഇവിടെ ഹോം ഡെലിവറി ആയിരുന്നു. വിളിച്ചു പറഞ്ഞപ്പോൾ കൊണ്ട് തന്നു, കട്ട് ചെയ്തപ്പോൾ കൊണ്ട് തന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അങ്ങനെ നമ്മുടെ നിസാമിൻ്റെ കടയാണ്. ആൾക്കാർ വേണമെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയാൽ മതി. അപ്പോൾ അവൻ്റെ നമ്പറുണ്ട്, ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടാവും നമ്പർ. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളുടെ വീട്ടിൽ എത്തിച്ചു തരും.
ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അപ്പോൾ ഉള്ളി ഏതാണ്ട് വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഉള്ളിയിലിട്ട് ഈ തക്കാളിയും ഉള്ളിയും നല്ലപോലെ വഴണ്ട്, കാരണം ഈ തക്കാളി നല്ലപോലെ വഴണ്ട് ഇതിൻ്റെ തൊലി ഇളവണം തക്കാളിയുടെ. അപ്പോഴാണ് അത് ഈ സമയം നമുക്ക് ആവശ്യമുള്ള മസാലകൾ നമ്മൾ ഇങ്ങോട്ടെടുത്ത് വെക്കാം. അതിനൊന്ന് വറുത്തെ കുറച്ച് ഈ ചിക്കൻ ആദ്യം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മതി, ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അതിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ. പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും ചേർന്നുകൊണ്ട് മിക്സ് ചെയ്ത് ഒരു മുക്കാൽ മണിക്കൂർ വെച്ചില്ലേ അത് വെക്കുന്നത് നല്ല നല്ലതാണ്. നമ്മുടെ സവാളയും തക്കാളിയും ഏകദേശം വഴണ്ട് അതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ മസാലപ്പൊടി ചേർക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, എനിക്ക് അളവൊന്നും അറിയത്തില്ല, എൻ്റെ ഒരു ഉദ്ദേശം തന്നെയായിരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു രീതിക്ക് അങ്ങിട്ടോണം. പിന്നെ കാശ്മീരി ചില്ലിയും നമ്മുടെ പിരിയൻ മുളകും, അതായത് നമ്മുടെ എരിവുള്ള മുളകും കൂടെ ഒരുമിച്ച് പൊടിച്ച് വെച്ചേക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടുക. പിന്നെ മുളക് പൊടി ഇട്ട് ഈ മല്ലിപ്പൊടി, മല്ലിപ്പൊടി നിങ്ങൾക്കൊരളവുണ്ടല്ലോ, ഞാനെത്ര പറഞ്ഞാലും നിങ്ങൾ ആ അളവിൽ ഇടത്തുള്ളൂ. അപ്പം ആ ഒരളവിൽ നിങ്ങളത് ഇടുക. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഗരം മസാല കൂടെ ഇടണം. എല്ലാം തീ കുറച്ച് വെച്ചിട്ടേ ചെയ്യാവേ മതി. നമ്മൾ ചിക്കനകത്ത് ഗരം മസാല ഇട്ട് വെച്ചിരുന്നോ. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഈ എണ്ണയിൽ ഇവൻ ഒന്ന് ഫ്രൈ ആവുമ്പോൾ ഇതൊന്ന് മൂത്ത് വരും. ഇവനൊന്ന് മൂത്ത് വരുന്ന സമയം നമ്മൾ ശകലം വെളിച്ചെണ്ണ കൂടെ ഉണങ്ങി വെച്ച് കൊടുക്കണം. എണ്ണ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണം. അപ്പം ആ വെളിച്ചെണ്ണയിൽ കിടന്നവൻ മസാല ഒന്ന് മൂക്കട്ടെ. ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പം ഈ മസാലക്കൂട്ട് ഞാൻ ഇന്നാൾ വേറൊരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്തെന്ന് അറിയാം, ഇങ്ങനെ ഇത്രയും മസാല നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ട് ഈ ഉള്ളിയെല്ലാം ഉൾപ്പെടെ മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിന് തണുത്തതിന് ശേഷം ഞാൻ മിക്സിക്ക് അകത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചും കെടുത്തു. അരച്ചെടുത്തിട്ട് ഞാനത് വീണ്ടും തിളപ്പിച്ച് അതിനകത്തോട്ട് ചിക്കനോടിട്ട് കറി വെച്ചു. സൂപ്പറായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇന്ന് കരച്ച് ബിരിയാണി വെക്കുന്നുണ്ട്, ബിരിയാണി റൈസ് ഫ്രൈഡ് റൈസ് കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിക്കനോ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊന്ന് മൂക്കുമ്പോഴത്തേന് കുറച്ച് വെള്ളം എടുത്തു എടുത്താം. നമ്മുടെ മസാല പൊടിയൊക്കെ ഇതിലൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് തീ കൂട്ടിയാൽ നോക്ക്. അപ്പോഴേക്കും ഇവൻ വെന്ത് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. വെള്ളം കുറവാന്നേരം വിചാരിക്കേണ്ട, ചിക്കനിൽ നിന്ന് വെന്ത്
കുറച്ച് വെള്ളം കൂടെ ഇറങ്ങും. ഞാൻ ആ ചിക്കൻ ഇതോട്ട് പുരട്ടി വെച്ചപ്പോൾ തൈരും കൂടെ ഇട്ടിരുന്നു കേട്ടോ, ഞാനത് പറയാൻ മറന്നു പോയതാണ്. തൈരും കൂടെ ഒഴിച്ചാണ് അവനെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ചിക്കനകത്ത് ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. ചിക്കനും ഉപ്പുണ്ടായിരുന്നത്, മറ്റേ ഉള്ളിക്കും ഉപ്പുണ്ടായിരുന്നു. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി, കാര്യം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഇനി നമ്മുടെ ഈ ഉള്ളിയെല്ലാം വെന്ത് ഉടഞ്ഞെന്ന്, ചിക്കനോട് വേവുമ്പോഴത്തേന് ഈ ഉള്ളിയെല്ലാം വെന്ത് ഉടഞ്ഞ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് മാറും. അപ്പോൾ ഇവനെ നമുക്ക് ഇനി അങ്ങോട്ട് മൂടി വെക്കാം. മറ്റേ ഇടം എന്തേടാ അപ്പോൾ അപ്പോൾ അവനവിടെ ഇത് വേവട്ടെ. ഓക്കെ ഓക്കെ. അപ്പം നമ്മളുടെ ചിക്കൻ കറി അതിനകത്ത് ഇട്ട് തിളച്ച് ക്ലിയറായി. ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ടു, അതൊരു ടേസ്റ്റ് വേണ്ടി ഇട്ടു. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇതിനകത്തോട്ടിടണം. ഇത് ചെറുതായിട്ടൊന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് നന്നായിരിക്കും. പൊടി പൊടിയായിട്ട് അരിയാൻ പറ്റാത്തൊരു കൈ കൊണ്ട് പിച്ചൻ കിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത്രയേ പൊടി മതി. ഈ ഒരു പൊടി ഇതൊക്കെ പിന്നെ അരിഞ്ഞ് മല്ലിയില ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നവർക്കൊക്കെ ചിലപ്പോൾ പിടിക്കത്തുള്ളൂ, എന്നാലും ഇത് ടേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവർക്ക് ഈ നമ്മളെ ചാരയുടെ ഒരു വാടയൊക്കെ വരും, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനകത്തോട്ടിടുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ മുമ്പ് ഇട്ടായിരുന്നു, അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഞാൻ അതിനകത്ത് ചേർത്ത് തന്നു. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് നോക്കി, നമ്മുടെ സൂപ്പർ രാജീവ്സ് ചിക്കൻ കറി ഈസ് റെഡി. ഓക്കേ.